ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു പനീർ മസാലയാണ്. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി, പൂരി, ഇഡ്ഡലി, ദോശ, ഫ്രൈഡ് റൈസ് എന്നിവയുടെ കൂടെ നല്ലതുപോലെ പോകുന്ന ഒരു സൈഡ് ഡിഷാണ് ഇത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു പാക്കറ്റ് പനീർ എടുത്തിട്ടുണ്ട്, അതായത് 200 ഗ്രാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. പനീറിലെ എല്ലായിടത്തും ഈ മസാല എത്തും വിധം ഒന്ന് മിക്സാക്കി എടുക്കണം. ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായ പാനിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യും ബട്ടറും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലോ ബട്ടർ ഏതാ ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ അത് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച പനീർ ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ട് 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. പനീറിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഇനി നമുക്ക് പനീർ ഒന്ന് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ചെറിയ തുണ്ടാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ബിരിയാണി ഇല അഥവാ ബേ ലീവ്സ് ചെറിയൊരു പീസ് എടുത്ത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുക. ഇനിയിവയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പട്ടയും ഗ്രാമ്പും ജീരകവും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ സവാള ചെറിയ പീസായി അരിഞ്ഞെടുത്തതാണിത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം. സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തക്കാളി നന്നായി വെന്ത് കുഴഞ്ഞ് കിട്ടും നമുക്ക്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. തക്കാളി എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണം പോകുന്നവരെ വയറ്റിയെടുക്കണം. മസാലയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി തൈര് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. തൈര് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവിക്കനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് 1-5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. നമ്മളിത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മസാലയിലെ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.